ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു, അൽഹംദുലില്ലാ. ഇന്നത്തെ വ്ളോഗ് മെയിനായിട്ട് ഈദ് ഷോപ്പിംഗ് വ്ളോഗാണ്. പിന്നെ ഇഫ്താർ കാണിക്കുന്നുണ്ട്, പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൂടി നിങ്ങളോട് പറയാനുണ്ട്. അപ്പോൾ എന്തായാലും വ്ളോഗ് കാണുക, കണ്ടിഷ്ടായിരുന്നെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കരുത്. ഇന്ന് ശരിക്കും രണ്ട് ദിവസത്തെ വിശേഷങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മൾ ഡ്രസ്സെല്ലാം എടുക്കാൻ പോകുന്നുണ്ട്. ഒരു ദിവസം മുന്നേയുള്ള ഇഫ്താറിൻ്റെ കാര്യങ്ങൾ ഞാനിതാ ഒന്ന് ഷെയർ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ മോമോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാവ് പരത്തിയിട്ട് കട്ട് ചെയ്തെടുക്കൂലേ, അങ്ങനെ ചെയ്യലാം. അപ്പം ഇതാ ഞാൻ ഇപ്പം വീഡിയോ ഷൂട്ട് ചെയ്യണമെന്നൊന്നും വിചാരിച്ചില്ലേനു കേട്ടോ. പിന്നെ എളുപ്പത്തിൽ എന്താ പറയുക, തട്ടിക്കൂട്ടിയിട്ട് ഇങ്ങനെ മോമോസ് ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഞാനിതാ കുറച്ച് ചിക്കൻ്റെ എല്ലില്ലാത്ത പീസ് എടുത്തിട്ട് മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തേന്. പിന്നെ കുറച്ച് പച്ചമുളക്, ഉള്ളി, മല്ലിയില ഇതെല്ലാം കൂടി ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഗരം മസാലയും കുറച്ച് ചില്ലി ഫ്ലേക്സും. ഇത് ചില്ലി ഫ്ലേക്സാണ്, കുറച്ച് കൂടുതൽ പൊടിഞ്ഞു പോയതാ, മുളക് പൊടിയല്ല കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. ഞാൻ മോമോസിൻ്റെ പെർഫെക്റ്റ് റെസിപ്പി ഷെയർ ചെയ്തതിന് മുന്നേ വേണമെങ്കിൽ മോമോസ് റെസിപ്പി നിന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഇതിപ്പം നമ്മളിലുള്ള ഐറ്റംസ് എല്ലാം വെച്ചിട്ട് വേഗം ഇങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. ഞാനിന്ന് ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചില്ലേനു, അതാ ഇങ്ങനെ മോമോസിൻ്റെ പരത്തി കഴിഞ്ഞിട്ടുള്ള ഞാൻ വീഡിയോ എടുത്തത്. ഞാൻ നോമ്പായ മുതലേ ഇങ്ങനെ സ്റ്റീംഡ് മോമോസ് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ടേനു, പക്ഷേ എന്തെല്ലോ കൊണ്ട് പറ്റിയിട്ടില്ല. അമ്മക്ക് രണ്ടാക്കും, അങ്ങക്കും ഇക്കാക്കും നല്ല ഇഷ്ടമായി ഈ സ്റ്റീംഡ് മോമോസ്. ഇന്നിപ്പം ഞാൻ ചിക്കൻ വേവിക്കാണ്ട് അങ്ങനെ തന്നെ കീമാക്കിയിട്ട് ആക്കിയ ഇതല്ലാണ്ട് വേവിച്ചിട്ടാക്കുന്നതാണ് ഞാൻ പണ്ടത്തെ വീഡിയോയിൽ കാണിച്ചിന്. ചിക്കൻ വേവിച്ചിട്ടിങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളത് ഫ്രൈഡും കാണിച്ചിട്ടുണ്ട് ആ പഴയ വീഡിയോയിൽ. പിന്നെ ഇല്ലേ, ഞാനിപ്പോൾ ഷേപ്പ് ചെയ്യുന്നതൊന്നും നോക്കേണ്ട കേട്ടോ. ഞങ്ങൾക്ക് കറക്റ്റ് നല്ല ഷേപ്പിൽ ആക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പഴയ വീഡിയോ കണ്ടാൽ മതി. ഓയിലിൽ പൊരിക്കുന്നതും ആവിയിൽ വേവിക്കുന്നതും രണ്ടും വേറെ മസാലയിലാക്കുന്നതും എല്ലാ വീഡിയോയിൽ കാണിച്ചിന് കേട്ടോ. ഇതിപ്പോൾ ഞാൻ എനിക്ക് വേറെ കുറച്ച് പണിയുള്ളതുകൊണ്ട് കിച്ചണിൽ വരാൻ നല്ല ലേറ്റായിന്. അതുകൊണ്ട് പിന്നെ എനിക്ക് നല്ല നീറ്റിൽ ഷേപ്പാക്കാനൊന്നും സമയമില്ലേനു. അതുകൊണ്ടാണ് പിന്നെ ഞാൻ എല്ലാം വാരിക്കൂട്ടി ഒരുമിച്ച് അങ്ങനെ പിടിച്ചിട്ടാക്കുന്നതാണ്. പിന്നെ ഇന്ന് മോമോസ് വേണം, നമുക്ക് നോമ്പെടുത്ത് നിൽക്കുമ്പോൾ ഓരോന്നിനും ഓരോരോ ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇന്ന് മോമോസ് ആക്കണം, മോമോസ് വേണേനു എന്ന് ഇങ്ങനെ വിചാരിച്ചും പോയി. അതുകൊണ്ടാണ് പിന്നെ ഞാൻ പെട്ടെന്ന് മോമോസ് തന്നെ ആക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതാ എങ്ങനെയല്ലോ ഒരു ഇതം ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് സ്റ്റീം ചെയ്യാൻ വേണ്ടി വെക്കല. മാത്രമല്ല ഇതാകുമ്പോൾ ഒരു 25 മിനിറ്റ് ഒന്ന് സ്റ്റീമും ചെയ്യണമല്ലോ, ചിക്കൻ വേവിക്കാണ്ടാക്കുന്നില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ തിരക്കിൽ എന്തെല്ലോ ഷേപ്പിലാക്കിയ. ഇനിയിപ്പം ഞാൻ ഇന്ന് ഈത്തപ്പഴം പൊരിച്ചതും കൂടി ആക്കുന്നുണ്ട്. ഇത് ഞാൻ ആട്ടപ്പൊടിയിലാട്ടോ ആക്കുന്നത്, ഗോതമ്പ് പൊടിയില്ലേ അത് അതിൽ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട്, ആവശ്യത്തിനുള്ള പഞ്ചസാര ഇടാം, പിന്നെ ഒരു 1-2 നുള്ള ഉപ്പിടുക, പിന്നെ ബേക്കിംഗ് സോഡ. ഈ സമയത്ത് ഏലക്കായ്പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ, ഞാൻ ഈ സമയത്ത് ഇടാൻ മറന്നുപോയി. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടിടുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി മിക്സാക്കുക. പെട്ടെന്ന് ചെയ്യുമ്പോൾ ഇല്ലേ ഓരോരോ കാര്യങ്ങൾ മറന്നുപോയില്ലേ, അങ്ങനെ. ഇനിയിപ്പോൾ ഇതിൽ പച്ചവെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സാക്കുന്നുണ്ട്. ഈത്തപ്പഴം പൊഴിച്ചെല്ലാം മൈദയിലെല്ലാം ചെയ്യാം, പക്ഷെ ഞാൻ ആട്ടയിലാക്കൽ. അതാകുമ്പം വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല, എന്നാലും മൈദയല്ലല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ടാവും. ഇതിപ്പോൾ കലക്കിയ മാവ് കുറച്ച് കൂടിപ്പോയി, കുറച്ചിനു വേണ്ടു. കാര്യം ഈ ഈത്തപ്പഴം പൊരിച്ചില്ലേ ഞാൻ മാത്രമേ ഇരുന്ന് തിന്നു. കുട്ടികൾ ആരെങ്കിലും ഒരു പീസ് എടുത്തിട്ടുണ്ടെങ്കിൽ ആയി, ഇക്ക തിന്നുമില്ല. ഇക്കാക്ക് ഇങ്ങനെ ഈത്തപ്പഴം പൊരിച്ചത്, പഴംപൊരി ഒന്നും വലിയ ഇഷ്ടമില്ലാത്ത സാധനം, അതുകൊണ്ട് തിന്നുമില്ല. ഇതാ ഞാൻ കുറച്ച് ഈത്തപ്പഴം എടുത്തിട്ട് കട്ട് ചെയ്തതിന്, എന്നിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ മിക്സാക്കി. ഈ സമയത്ത് എനിക്ക് ഏലക്കായ്പൊടിൻ്റെ കാര്യം ഓർമ്മ വന്നേ, അതുകൊണ്ട് ഞാൻ ഈ സമയത്ത് മിക്സാക്കല. പിന്നെ ഇതിലൊന്നും ഏലക്കായൻ്റെ പൊടി ഇട്ടിട്ടില്ലേ പിന്നെ ഒരു ഫ്ലേവറും ഉണ്ടാവില്ലല്ലോ, രസേ ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഓയിൽ നല്ലോണം ചൂടായാൽ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പൊരിച്ചെടുക്കുന്നത്. പിന്നെ ഇതിൽ കളറ് വേണമെങ്കിൽ ഇടാം, ഫുഡ് കളറില്ലേ, എന്നാൽ ഈത്തപ്പഴം പൊരിക്ക് യെല്ലോ ഫുഡ് കളർ ഇട്ടാൽ നല്ല കളറെല്ലാം ഉണ്ടാവും കേട്ടോ.
ആപ്പിലേക്ക് ഇത് നമ്മളെ മോമോസ് ഇടാൻ റെഡിയായി. ഞാൻ 25 മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്തേനെ. ഇത് ശരിക്കും ഇപ്പോൾ ബാങ്ക് കൊടുക്കാനായി. ഈ ഒരു സമയത്താക്കി തന്നെയാണ് നല്ല കാര്യം. നല്ല ചൂടോടെ സെർവ് ചെയ്യുന്ന ഇത് ഏറ്റവും നല്ല സ്റ്റീംഡ് മോമോസ് ആണെങ്കിൽ ഇത് ചൂടാറിക്കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് കുറയും. എന്താ പറയുക, ആ ഒരു ചൂടോടെയുള്ള ടേസ്റ്റ് ചൂടാറിക്കഴിഞ്ഞാൽ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത് ആക്കുന്നവരാണെങ്കിൽ, എൻ്റെ പഴയ വീഡിയോ എല്ലാം കണ്ടുനോക്കിയിട്ട് ആക്കുന്നവരാണെങ്കിൽ നല്ല ചൂടോടെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ ഇഫ്താറ്. ഇന്ന് ഫ്രൂട്ട്സ് ഒന്നും കട്ട് ചെയ്തെടുത്തിട്ടില്ല. നമ്മൾ ഈ സമയത്ത് ഫ്രൂട്ട്സ് കട്ട് ചെയ്താലും തിന്നൽ കുറവാണ്. എന്തെങ്കിലും സ്നാക്ക് കഴിക്കും, പിന്നെ ജ്യൂസ് ഉണ്ടല്ലോ, ഫ്രൂട്ട്സിനെ കൊണ്ട് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കുന്ന ജ്യൂസ് ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ ചില സമയത്ത് എടുക്കില്ല കേട്ടോ. പിന്നെ ഈ മോമോസിൻ്റെ സോസ് ആക്കാനൊന്നും സമയമില്ലേനു. അതുകൊണ്ട് ചില്ലി ടൊമാറ്റോ കെച്ചപ്പ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അടിപൊളിയാട്ടോ ചൂടോടെ തിന്നാൻ. ഇനിയിപ്പം നോമ്പെല്ലാം തുറന്നു കഴിഞ്ഞാൽ നിസ്കാരം, ഓതൽ എല്ലാം ആയിട്ട് അങ്ങനെ പോവും. പിന്നെ ഞങ്ങൾക്കൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യാനുണ്ട്. ഇന്ത്യയിലെ ഇടയിൽ ഞങ്ങൾക്ക് ഇപ്പാണ് കുറച്ച് ഫ്രീ ടൈം കിട്ടുക. ഞാൻ കുറച്ച് ലേറ്റായി 5 മിനിറ്റ്. ഈ സമയത്താണ് ഞങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടുക. ഞാനിപ്പം എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യലാണ്. കുറച്ചായി ഞാൻ ജോയിൻ ചെയ്തിട്ട് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞുതരാം. പ്രത്യേകിച്ച് എൻ്റെ വ്യൂവേഴ്സ് കൂടുതലും ഗേൾസും ലേഡീസും ആണ്. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. പിന്നെ ഈ ഒരു ജനറേഷനിലൊന്നും ആർക്കും വീട്ടിൽ വെറുതെ ഇരിക്കാനൊന്നും ഒരു താല്പര്യം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഡിഗ്രി പി ജി എല്ലാം കഴിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ, കിൻഡർ ഗാർഡൻ കെ ജി സെക്ഷനിലുള്ള കുട്ടികളല്ലേ, അപ്പോൾ അവരെ അറ്റൻഷൻ നമ്മളിലേക്ക് തന്നെ, അവരെ കോൺസെൻട്രേഷൻ നമ്മളിലേക്ക് കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ, അപ്പോൾ അതെങ്ങനെയാ മാനേജ് ചെയ്യാം? വെരി ഗുഡ് ക്വസ്റ്റ്യൻ ഹിയർ വാസ്. അതായത് നമ്മുടെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് വി ഗിവ് ദം ടീച്ചേഴ്സിന് കുറേ ആക്ടിവിറ്റീസ് നമ്മൾ പഠിപ്പിച്ചു. അതായത് ജസ്റ്റ് സി എ ടി കാറ്റ് ബി എ ടി ബാക്ക്, അതായത് അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാൻ മാത്രം വി ടീച്ച് ദം ത്രൂ വേരിയസ് ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസ്, ത്രൂ ഗെയിംസ്, ത്രൂ പസിൽസ്. അപ്പൊ നമ്മൾ ഇതിനൊക്കെയുള്ള ട്രെയിനിങ് വി ഗിവ് ടു ദ ടീച്ചേഴ്സ്. ആക്ടിവ് ഓൾസോ, അതായത് ടീച്ചർ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ ക്ലാസ് എടുക്കുന്നത് മാത്രമല്ല, വി ഗിവ് ദ എന്താ പറയാ, വി ഗിവ് ദ ഓപ്പർച്യൂണിറ്റി ഫോർ ദി സ്റ്റുഡൻസ് ടു ഓൾസോ ടു ഇന്ററാക്ട് വിത്ത് അസ്. ഞാനിപ്പോൾ അറ്റൻഡ് ചെയ്യുന്ന ഈസി പി സി എന്ന് പറഞ്ഞൊരു കോഴ്സാണ് കേട്ടോ, ഏർലി ചൈൽഡ്ഹുഡ് പ്രിപ്പറേറ്ററി കോഴ്സ്. നിങ്ങൾ ടീച്ചറാവാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ, ചിലർക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കുമല്ലോ ടീച്ചറാവാൻ, ആ ഒരു പ്രൊഫഷനോട് ഭയങ്കര ആഗ്രഹമുള്ളവരുണ്ടാവുമല്ലോ. അപ്പോൾ പുറത്ത് പോയിട്ട് പഠിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് പഠിപ്പിക്കാൻ പറ്റൂല, അങ്ങനെയല്ലുള്ള വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെയുള്ളവരുണ്ടാവുമല്ലോ. പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ് കുട്ടികളിലായി കഴിഞ്ഞാൽ ജീവിത സാഹചര്യം കൊണ്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ ഇതൊന്നും കൊണ്ട് ആ ഒരു ആഗ്രഹം വേണ്ടാന്ന് വെക്കണ്ട. ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്താൽ, ഇത് ടീം ഇൻ്റർവെല്ലിൻ്റെ കോഴ്സാണ് കേട്ടോ. നിങ്ങൾക്ക് കെ ജി തൊട്ട് 4th standard വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും. ഇത് 6 മാസത്തെ കോഴ്സാണ് വരുന്നത്. അപ്പോൾ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ പ്രൊഫഷണൽ ഗ്രോത്തിന് വേണ്ടി ഇൻറ്റേൺഷിപ്പോട് കൂടിയിട്ട് 6 മാസത്തെ ട്രെയിനിങ്ങും കൂടി ഉണ്ടാവും. കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 100% പ്ലേസ്മെൻ്റ് ആണ് കേട്ടോ. ജോബ് ഓഫർ ചെയ്യുന്നുണ്ട് ഇൻ്റർവെൽ ടീം തന്നെ. പിന്നെ ഇവരെ കൂടെ തന്നെ ജോലി ചെയ്യണമെന്നൊന്നും ഇല്ല. കാര്യം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാജുവേഷൻ സെറിമണി എല്ലാം ആയിട്ട് ഉണ്ടാവും. ആ ഡീറ്റെയിൽസ് എല്ലാം വേണമെങ്കിൽ ഇൻ്റർവെല്ലിൻ്റെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവും കേട്ടോ. പിന്നെ ടീം ഇൻ്റർവെല്ലിന് ഞങ്ങൾക്ക് മുന്നേ പരിചയമുണ്ട്. കാര്യം ഇന്നും അവരെ ലിറ്റിൽ ജിനി എന്ന് പറഞ്ഞൊരു കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ വ്ളോഗ് കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ അതിലുള്ള ടീച്ചേഴ്സ് അടിപൊളിയായിട്ടാണ് ക്ലാസ് എടുത്തു കൊടുക്കുക. അവരെത്ര പ്രൊഫഷണലായിട്ടാണ് ക്ലാസ് എടുത്തു കൊടുക്കുക എന്ന് നമുക്കറിയാം. അപ്പോൾ അതേപോലത്തെ ടീച്ചേഴ്സിനെ മോൾഡ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കോഴ്സ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. ഇത് നമുക്ക് വർക്ക് ഫ്രം ഹോം എന്നുള്ള നിലയിൽ, പുറത്ത് പോയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുറത്ത് പോയിട്ട് ജോലി ചെയ്യാൻ പറ്റാത്തവർക്കെല്ലാം വീട്ടിലിരുന്നു കൊണ്ട് ചെറിയ സ്വന്തമായി ടേണിങ്സ് ഉണ്ടാക്കുക, അതും ടീച്ചിങ് കുറേ ആൾക്കാർക്ക് ഇഷ്ടമുള്ളൊരു പ്രൊഫഷനാണ്. അങ്ങനെയുള്ള നിലയിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിച്ചാൽ എന്തായാലും ഉപകാരപ്പെടും. പിന്നെ ഇത് 1-hour class ആണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് സൗകര്യമുള്ള ഏത് സമയത്തും ഇവർ നമ്മൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കണം, ചെറിയ ചെറിയ കുട്ടികളെയാണല്ലോ നമ്മൾ പഠിപ്പിക്കേണ്ടത്. കെ ജി സെക്ഷൻ തൊട്ട് 4th class വരെ എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികളാണല്ലോ. അപ്പോൾ അവരെ മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം കാര്യങ്ങൾ പറഞ്ഞുതരും. എങ്ങനെ പഠിപ്പിക്കണം, എങ്ങനെ നല്ല ഡിസിപ്ലിനായിട്ട് ഇരുത്തണം, എങ്ങനെ അവരെ കോൺസെൻട്രേഷൻ നമ്മളിലേക്ക് എത്തിക്കണം, എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുതരും കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഉള്ളത് 9th batch ഇനിയിപ്പം നെക്സ്റ്റ് April 20 അടുത്ത 10th batch സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്തോ, എന്തായാലും വെർത്ത് ആയിരിക്കും. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അവരെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് കോൺടാക്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പം ഇതാണ് ഞാൻ ജോയിൻ ചെയ്ത ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ്.
ഇനി നമുക്ക് ഈദ് ഷോപ്പിംഗ് വീഡിയോ കാണാം. നമ്മളിതാ രാവിലെ തന്നെ ഇന്ന് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. സോഹാറിലേക്കാണ് കേട്ടോ പോകുന്നത്. പിന്നെ നമ്മൾ ഉറങ്ങി എണീക്കാൻ കുറച്ച് ലേറ്റായതുകൊണ്ട് കണ്ട ആലുവിൻ്റെ ഒന്നും മുടി കെട്ടിക്കൊടുത്തിട്ടില്ല. കാര്യം കുളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഹെയർ ഡ്രൈ ചെയ്യാനുള്ള സമയം പോലും ഇല്ലേനു. അങ്ങനെ തന്നെ ഞാൻ വിചാരിച്ചൊക്കെ അവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു ഒരു ഒന്നൊന്നര മണിക്കൂറാവും. ആ സമയം കൊണ്ട് മുടി ഡ്രൈ ആവുമല്ലോ. അപ്പോൾ വണ്ടിയിൽ നിന്ന് മുടി കെട്ടിക്കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ ഡ്രസ്സ് ചെയ്തിട്ട് ഇങ്ങ് കൂട്ടിയതാണ്. പിന്നെ രാവിലത്തെ ഫുഡ് കൊടുത്തിട്ടില്ല. അപ്പം നമ്മൾ കുറച്ച് നേരത്തെ പോകണമെന്ന് വിചാരിച്ചതാ. പിന്നെ അങ്ങനെ ലേറ്റായതുകൊണ്ട് പിന്നെ ഇതൊന്നും ചെയ്യാണ്ടേ വന്ന്. പിന്നെ പഴം എടുത്തിട്ടുണ്ടേനു രാവിലെ കുട്ടികൾക്ക് കൊടുക്കണമല്ലോ. അങ്ങനെ ആലുവിനും മിന്നുവിനും ഓരോരോ പഴവും കൂടി എടുത്തേനെ ഇങ്ങനെ വണ്ടിയിൽ നിന്ന് കൊടുക്കാൻ തന്നെ വിചാരിച്ചിട്ട്. നോമ്പായതുകൊണ്ട് പിന്നെ നമ്മൾ പകല് ഹോട്ടലിലൊന്നും കയറൂലല്ലോ. അങ്ങനെ ഇവരെ ഫുഡ് ഇങ്ങനെ പഴവും ഫ്രൂട്ട്സ് എല്ലാം തന്നെ ഞാൻ എടുത്തിന്. പിന്നെ കയറി വാങ്ങാനും നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിതാ ബാക്കിലിരുന്നിട്ട് ആലുവിന് പഴമെല്ലാം കൊടുക്കലാ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ എത്താനാവുമ്പോഴത്തേക്കും മുടിയെല്ലാം ഒന്ന് സെറ്റാക്കി കൊടുക്കണം. പിന്നെ നമ്മളിന്ന് വെള്ളിയാഴ്ച ആണെന്നിട്ടാണ് പോകുന്നത്. ഇന്നുവിൻ്റെ സ്കൂൾ ലീവ് നോക്കിയിട്ടല്ലേ പോകാനും പറ്റും. അപ്പോൾ ഇരുന്ന് പോകാന് സമയം 11 മണിയെല്ലാം കഴിഞ്ഞിന്. ഒരു 10 മണിക്കെല്ലാം പോകണമെന്ന് വിചാരിച്ചതാ. മുന്നേ കമൻറ്റിൽ ചോദിക്കുന്നുണ്ടേനു ഇത്ര ഡ്രസ്സ് എടുത്തിട്ടില്ലേ ഷോപ്പിംഗ് വീഡിയോ ഷെയർ ആക്കണേന്നെല്ലാം പറഞ്ഞിട്ട്. ഈ നോമ്പിൻ്റെ പെരുന്നാളിനില്ലേ ഡ്രസ്സ് എടുക്കാൻ പോകാൻ ഭയങ്കര മടിയായിരിക്കും. കാര്യം നോമ്പ് നോറ്റിട്ട് വേണ്ടേ പോകാൻ. അങ്ങനെ നല്ല ക്ഷീണമുണ്ടാവും. നമ്മൾ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ പുറത്ത് പോകുമ്പം പുറത്തൊന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കുമല്ലേ. അതുകൊണ്ട് അങ്ങനെ മടിയായിരിക്കും. പിന്നെ ഇതാ ആലുവിന് ഉറക്കം വന്നിട്ടില്ലേ. ഇന്നുവിൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങിപ്പോയിട്ടാ. ഇന്നുവിന് ആലുവിന് ഭയങ്കര ഇഷ്ടമുള്ള സമയം ഏതാണെന്നറിയാം. അവൾ ഉറങ്ങുന്ന സമയത്ത് അവൾക്ക് ഉറക്കം വന്നാൽ നല്ലോണം കയറിയും. കാര്യം ഉറങ്ങുമ്പോൾ കുരുത്തക്കിടന്നും കളിക്കില്ലല്ലോ. അതുകൊണ്ടായിരിക്കും ഉറങ്ങുമ്പോൾ ഇന്നുവിന് ഇവളെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇതാ അമ്മളിവിടെ എത്തി. ഒരു 12 മണി കഴിയുമ്പോഴത്തേക്കും ഇവിടെ എത്തി. സിറ്റി സെൻറ്ററിലേക്കാണ് കേട്ടോ ആദ്യം വന്നത്. സോഹാറിലാണ്. ഇവിടെ നമ്മൾ കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കലുണ്ട്. നല്ല കളക്ഷൻസ് ഉണ്ടാവും ഇവിടെ. അതാ ഇവിടെ ഫസ്റ്റ് വന്നത്. അല്ല അതല്ല. ലേറ്റ് ഉണ്ട്. ആ ഇറങ്ങുക. അവിടെ ഇരിക്കാൻ പാടില്ല. നമ്മൾ ആദ്യം തന്നെ ഫസ്റ്റ് കണ്ട ഒരു ഷോപ്പിലേക്ക് കയറിയതാണ് കേട്ടോ. പക്ഷേങ്കിൽ കയറിയ ഷോപ്പ് മാറിപ്പോയി. ഇതൊരു ഏതോ ഒരു ഹൈ ബ്രാൻഡഡ് ഷോപ്പാണെന്ന് തോന്നുന്നു. ഈ ജാക്കറ്റിനുള്ള റേറ്റ് വെക്കുമ്പോൾ ഇല്ലേ ഇനി 25,000 രൂപയാണ് കേട്ടോ. പക്ഷേങ്കിൽ ഓഫറുണ്ട്. 80% ഓഫറുണ്ട് 5,000 രൂപയ്ക്കാണ്. എന്നാലും എനിക്ക് ആ പ്രൈസ് സെറ്റ് ആവില്ല. കാര്യം പ്രത്യേകിച്ച് ബ്രാൻഡഡിനോട് എനിക്ക് ഒരു താല്പര്യമില്ല. കാര്യം വേറെ ഒന്നുമല്ല അതിൻ്റെ റേറ്റ് തന്നെ. ഇക്ക പിന്നെയും ബ്രാൻഡഡ് ഐറ്റംസ് എല്ലാം വാങ്ങും കേട്ടോ. ഈ ഷൂസും വാച്ചും ഷർട്ടെല്ലാം ആണെങ്കിൽ അതെല്ലാം നോക്കി വാങ്ങും. എനിക്കൊന്നും തീരെ വേണ്ടാത്തൊരു സംഭവമാണ്. അത് എനിക്ക് തീരെ സെറ്റ് ആവുകയും ചെയ്യില്ല. ഈ റേറ്റെല്ലാം നോക്കുമ്പോൾ വിചാരിക്കും എന്തിനാ ഒരു സിംഗിൾ പീസ് അത്രയും റേറ്റ് കൊടുത്ത് വാങ്ങുന്നതെന്ന് വിചാരിക്കും. പക്ഷേ ബ്രാൻഡഡ് അല്ലാണ്ട് സെറ്റ് ആവാത്തവരുണ്ടല്ലോ. അത് മാത്രം നോക്കി വാങ്ങുന്നവരും. അത് അത് ആരെയോ ആണ്. ദിശ അതിൻ്റെ സൈസ് ഇതേടാ കൂടാദ്യം. അത് ആരെയോ ആണ്. കുട്ടിൻ്റെ ആയിരിക്കും. പിന്നെ നമ്മളിതാ R&B ആട്ടാ വന്ന്. ഇവിടെ കുട്ടികളെ അടിപൊളി കളക്ഷൻസ് ഉണ്ട്. ഇവിടെ വന്നിട്ട് നമുക്ക് വേറെ എവിടെയും അങ്ങനെ കുട്ടികൾക്ക് വേണ്ടി അങ്ങനെ നോക്കേണ്ടിയൊന്നും വന്നിട്ടില്ല. എല്ലാം സൂപ്പറാണ് കേട്ടാ. നമ്മൾക്ക് വേണ്ടുന്ന പോലത്തെ എല്ലാം ഉണ്ട്. പിന്നെ നമ്മളധികം ഫ്രോക്കൊന്നും നോക്കുന്നില്ല. ഫ്രോക്ക് വേണ്ടാന്ന് വിചാരിച്ചു ഇപ്രാവശ്യം. അതുകൊണ്ട് ഇതാ ഇങ്ങനെ ഈ ഷോർട്ട്സും ജാക്കറ്റ് ടീഷർട്ട് അങ്ങനത്തെ എല്ലാം ടൈപ്പാണ് നോക്കുന്നത്. നമ്മുടെ പണ്ട് നാട്ടിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം പെരുന്നാളിൽ ഇങ്ങനെ ഇതിന്റെ റെഡുകൾ ഓർമ്മ ഉണ്ടെങ്കിൽ ആലുവിന്
ലസ്സിലാണ്. ആദ്യം തന്നെ ആലുവിന് വേണ്ടിയിട്ടാണ് നോക്കുന്നത്. കാര്യം ആദ്യം ആലുവിൻ്റെ നോക്കിക്കഴിഞ്ഞാലില്ലേ ഓള് ഫസ്റ്റ് ഈ വന്നവാടി ഓൾക്ക് ഡ്രസ്സ് മാറ്റാനല്ലേ ഉള്ള മൂഡുണ്ടാവും. നമ്മൾ ട്രയൽ ചെയ്ത് നോക്കണമല്ലോ. അപ്പോൾ ഫസ്റ്റ് ഞാനും ആലുവിൻ്റെ നോക്കില്ലേ, അത് കഴിഞ്ഞിട്ട് ഇന്നുണ്ട്. കുട്ടികൾ ടയർഡായി കഴിഞ്ഞാൽ പിന്നെ അവർ ഡ്രസ്സും ട്രയൽ ചെയ്ത് നോക്കാനൊന്നും വിടൂല. പാൻ്റ് അത് വേണം. പാൻ്റ് കുറച്ച് കയറ്റണം. നല്ല ഡ്രസ്സല്ലേ, നോക്കട്ടെ. അങ്ങനെ നമ്മൾ ഇഷ്ടമായതെല്ലാം ട്രോളിയിലേക്ക് എടുത്തിട്ടിട്ട് ഇതാ ട്രയൽ ചെയ്ത് നോക്കല. ഇന്നു ഒറ്റയ്ക്ക് മാറ്റുന്നുണ്ട് കേട്ടോ ഇപ്രാവശ്യം. അതുകൊണ്ട് എനിക്ക് കുറച്ച് സമാധാനമുണ്ട്. ആലുവിനല്ലേ മാറ്റിച്ചു കൊടുക്കേണ്ടു. ഇത് ഭയങ്കര ബോറുള്ള പരിപാടിയാണ് ഓരോന്ന് ഇട്ട് കൊടുക്കല്. പിന്നെ ഇതാ ഈ ഒരു ഡ്രസ്സ് എടുത്തിന് ആലുവിന്. ഇന്നുവിനും ഓൾക്ക് ഇഷ്ടം, ഇത് ഓൾക്ക് ഇഷ്ടമായിട്ട് എടുത്തിട്ടതാന്ന് തോന്നിട്ട ഈ ഒരു ഡ്രസ്സ്. പക്ഷെ എനിക്ക് രസമില്ല. പിന്നെ ഇതാ ഈ ഒരു ഡ്രസ്സും കൂടി എടുത്തിന്. ആ ഒരു കോട്ട് മാത്രം കേട്ടാ, ഉള്ളിലിടുന്ന ടീഷർട്ടെല്ലാം വേറെ എടുത്ത്. ഇതിപ്പം അങ്ങനെ ആടെ പെയർ ചെയ്ത് വെച്ചത് ഈ ഒരു ഓറഞ്ച് കളറേനും. നമ്മൾ കളറ് മാറ്റിയിട്ടാണ്, വൈറ്റ് ഇട്ട് നോക്കീന്, ബ്ലാക്ക് ഇട്ട് നോക്കീന്, അങ്ങനെ ഇട്ട് നോക്കീന്. പിന്നെ ഇന്നുവിൻ്റെ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. ഇന്നും നല്ല രസമുണ്ട് ഈ നോക്കിയിട്ടിട്ട് കാണാൻ. പക്ഷേങ്കിൽ ഇതിൻ്റെ സൈസ് ഇല്ല. ഇത് 9 വയസ്സുള്ള കുട്ടികളെ ഇങ്ങനെയാന്ന് തോന്നുന്നത്. പാൻറ്റ് ടോപ്പ് ഓക്കെ, പക്ഷേങ്കിൽ പാൻറ്റ് ഭയങ്കര ലെങ്ത്തേനും. ഇവളെ ഏജിലുള്ളത് ഇല്ല. പിന്നെ ഓൾക്ക് കംഫർട്ട് അല്ലാത്ത എടുത്താൽ ഇപ്പോഴേ കണ്ട ഇങ്ങനെ തുള്ളിക്കളിക്കുന്നതാണ്ട, ഭയങ്കര ഓൾക്ക് സെറ്റാവേ ഇല്ല. കുറച്ചെന്തെങ്കിലും ഡ്രസ്സിൽ മാറ്റം ഉണ്ടെങ്കിൽ പിന്നെ എന്തെല്ലോ കളിക്കും. പിന്നെ വിചാരിച്ച് പാൻറ് കുറച്ച് നീളം കൂടുതലാണ് എടുക്കണ്ടെന്ന് വിചാരിച്ച്. ഇക്കാക്കെല്ലാം നല്ല ഇഷ്ടമായിനു ആ ഡ്രസ്സ്. പിന്നെ ആലുവിനിത ഈ ഒരു ഓറഞ്ച് കളറ്, ഇതില്ലേ ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാൻ. ഉള്ളിൽ ചെറിയൊരു എന്നാ പറയുക ടോപ്പും പുറമെ ഒരു ഷർട്ട് ടൈപ്പും, ക്രോപ്പ് ടോപ്പാണ്, ഇങ്ങനെ കുറച്ച് കയറി നിൽക്കുന്ന ടൈപ്പ് ടോപ്പാണ്, അത് വാങ്ങിന്. പിന്നെ കുറച്ച് ടീഷർട്ട്സ് എല്ലാം നോക്കുന്നുണ്ട് ഡെയിലി വെയറിനുള്ള. കോംബോ ഓഫർ ഉണ്ടാവുമല്ലോ 2 പീസെല്ലാം ആയിട്ട്. അങ്ങനെ അവരെ ട്രയൽ ചെയ്തെല്ലാം നോക്കി സമാധാനമായി. കാര്യം ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് അവരെ നോക്കിയാൽ പിന്നെ അവരങ്ങനെ ഫ്രീ ആയല്ലോ. കുറേ സമയം ഇങ്ങനെ നടന്ന് കഴിഞ്ഞിട്ട് ട്രയൽ ചെയ്യാൻ കൂട്ടി കൊണ്ടുപോയാലൊന്നും പിന്നെ വിടൂല. മിക്കി മൗസ് ആലുവിനും ശംസിക്ക് സെയിം സെയിം ആക്കാം. മിക്കി മൗസ് അല്ല, വേറെ ഏതോ റാബിറ്റ് ഡ്രസ് ഉണ്ടാവും കേട്ടോ ഇട്ട് വെക്കുന്ന വെറുതെ. പക്ഷെ ഭയങ്കര ലെങ്ത്ത്, അത് സൈസ് ഓവറ. നീണ്ടിയത് ആ ഇത് ഓവർ സൈസ്ഡ് മറ്റേ. അങ്ങനെ നമ്മൾ ഇടുന്ന ബില്ലയില ഇടുന്ന ഒരു 2-3 ഡ്രസ്സ് എടുത്തന് ആലുവിനും ഇന്നോനും. നമ്മൾ ഇടുന്ന് ഇറങ്ങുമ്പോൾ ഒരു 2 മണി ആയിരുന്നു തോന്നിട്ടാ. പിന്നെ ലോറി നിസ്കരിച്ചിട്ടില്ലേനും, അപ്പോൾ പ്രയർ റൂമിൽ പോകാമെന്ന് വിചാരിച്ച്. പിന്നെ ആലു ഉറങ്ങിപ്പോയിനും കേട്ടാ. നമ്മൾ ഇങ്ങനെ കുറച്ച് നടക്കുന്ന സമയത്ത് ഓല അവിടെ കിടത്തിയിട്ടുണ്ട്. നിസ്കരിക്കുന്ന ആ ഒരു ക്യാപ്പിൽ കുറച്ച് സമയം ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇവിടെ പ്രയർ റൂമിലൊന്നും ആരും ഇല്ല. കാര്യം നോമ്പിൻ്റെ സമയമല്ലേ, രാത്രിയാണ് കുറച്ചും കൂടി ഓണാവുക. ഈ റമദാനിന് പകലൊന്നും ആരും ഉണ്ടാവില്ല. ആലു ഇതാ ഇവിടെ കിടന്നിട്ട് ഉറങ്ങല. പിന്നെ ഇത് നമ്മൾ വന്നിട്ട് റെഡ് ടാഗിലേക്കാണ് കേട്ടാ. ഇത് റെഡ് ടാഗ് ഞാൻ തോന്നുന്നു ഇടുന്ന് എനിക്ക് ഡ്രസ്സ് നോക്കല. ഇതാ ഇക്കേ നോക്കുന്നുണ്ട് കേട്ടാ. ഇക്കാക്ക് ഇങ്ങനത്തെ ഈ ജംപ് സ്യൂട്ട് ടൈപ്പില്ലേ,
എൻ്റെ സൈസിലുള്ള. അപ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് എവിടെ കണ്ടാലും നോക്കും, കംഫർട്ട് ആയിട്ടുള്ളതാണോ എന്ന് നോക്കും. പക്ഷേ ഇതിപ്പോൾ സ്ലീവൊന്നും ഇല്ലേനു, എന്നാലും ഔട്ടറിൽ ഇട്ടിട്ട് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഒന്ന് എടുത്തിട്ട് തന്നിട്ടുണ്ട്, ഒന്ന് ഇട്ട് നോക്കുക എന്ന് പറഞ്ഞിട്ട്. എനിക്ക് മുന്നേലുണ്ടേനു കേട്ടോ ജംപ് സ്യൂട്ട്. ഞാൻ കുറച്ച് ഓവർ കോട്ടെല്ലാം ഇട്ടിട്ടാണ് ഇടല്. ഈ ഒരു ജാക്കറ്റിൻ്റെ പാറ്റേണും നല്ല രസമില്ലേ, അങ്ങനെ അതും ട്രയൽ ചെയ്ത് നോക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. മുന്നിലത്തെ തന്നെ മതി, വേണ്ട ചെറുത് മതി. ഓക്കെ, ഇന്നോ അതിൻ്റെ ഇടയിൽ അവരെ രണ്ടാളെ ഒന്ന് കാണാണ്ടായി പോയി. പേടിയാ, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മിസ്സായാലും പിന്നെ കണ്ടുപിടിക്കാൻ കുറച്ച് പണിയല്ലേ. വലിയ മോളെല്ലാവുമ്പോൾ പ്രത്യേകിച്ചിട്ട് പേടിയാ. പിന്നെ ഇതാ ഞാൻ ഷർട്ട് നോക്കുന്നുണ്ട്, അതിലിരുന്ന് ഒരു ഷർട്ട് ഞാൻ എടുത്തിട്ടുണ്ടേനു. പിന്നെ ഇവിടെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഞങ്ങൾക്ക് അത്യാവശ്യം നല്ലതായിട്ട് തോന്നിയേനെ. പിന്നെ മാക്സിൽ പോയി ഇരുന്ന് ഞാൻ ഈ ഒരു ഓവർ സൈസ്ഡ് ഷർട്ട് എടുത്തേനെ. ആ ഒരു ഷർട്ട് കണ്ടാൽ എന്തിനാ എടുത്തിന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും. ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞങ്ങൾക്കും അങ്ങനെ കളർഫുൾ ഒരു ഷർട്ട് വേണമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ടേനും. സ്കേർട്ടിൻ്റെ ഒക്കെ പെയർ ചെയ്യാനാണ് കേട്ടോ. ഇൻഷാല്ലാ ഞാൻ അടുത്ത വീഡിയോ ഡ്രസ് ഹൗൾ വീഡിയോ ചെയ്യാം, ഏത് ഡ്രസ് ഹൗൾ വീഡിയോ ചെയ്യാം അന്നേരം അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ, എന്തെല്ലാം വാങ്ങിയെന്നല്ല. പിന്നെ ഇക്ക ഡെയിലി വെയറിനായിട്ട് മാക്സിൽ ഡെയിലി വെയർ ടീഷർട്ട് ഉണ്ടാവുമല്ലോ, അങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ ഈടെ കുട്ടികളെ ഈ ട്രൗസേഴ്സ് ഇല്ലേ, അതിങ്ങനെ കോംപോ ഓഫറിൽ ഉണ്ടായിന്, 5 riyal രണ്ട്, നാട്ടിൽ 1000 rupees രണ്ട് ട്രൗസർ. അങ്ങനെ അവിടുന്ന് ട്രൗസർ നോക്കി വാങ്ങിയേന്. പിന്നെ ഇന്നോന് രണ്ട് ഡ്രസ്സാന്ന് തോന്നുന്നത് നേരത്തെ RNB എടുത്തേനെ. അപ്പം ഈടുന്നും ഒന്ന് രണ്ട് ഡ്രസ്സ് നോക്കി എടുക്കുന്നുണ്ട്. കാര്യം ഈദിന് വേണ്ടി മാത്രമല്ല, നമ്മൾ നാട്ടിലും പോകുന്നുണ്ടല്ലോ, അതാ കുറച്ച് കൂടുതൽ ഡ്രസ്സ് കുട്ടികൾക്ക് വേണ്ടി എടുക്കുന്നത്. ഈ ഒരു ഫ്രോക്ക് എനിക്ക് നല്ല ഇഷ്ടമായി നീനു കേട്ടോ. പക്ഷേങ്കിൽ അതിൻ്റെ ഓൾക്ക് അതിൻ്റെ സൈസില്ല, നല്ല രസമുണ്ട് ഇതിനെ ഇട്ടിട്ട് കാണാൻ. അങ്ങനെ ഇതാ നമ്മൾ പിന്നെയും കുറേ സമയം കുറേ ഡ്രസ്സെല്ലാം നോക്കി അങ്ങനെ മാക്സിൽ നിന്നും ഇറങ്ങി. ഞാൻ വാങ്ങിയതെല്ലാം ഇൻഷാല്ല അടുത്ത വ്ളോഗിൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിപ്പം ഒന്ന് കാരിഫോറിൽ കയറിയതാ, കുറച്ച് കുട്ടികൾക്കുള്ള ജ്യൂസും വെള്ളമെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നേരെ സെൻട്രൽ പോയിൻ്റിൽ നിന്ന് പുറത്തേക്ക് പോകാം, കാര്യം ബാങ്ക് കൊടുക്കാനായി ഒരു സമയം. നമുക്ക് ഇനിയിപ്പോൾ നോമ്പ് വറക്കണം. എങ്ങനെയായില്ല പിന്നെ ശരിക്കും നടക്കാത്തെ പൊട്ടിയിട്ടില്ല. ശരിക്കും നോമ്പിൻ്റെ ക്ഷീണം അറിഞ്ഞത് ഇന്നാണ് കേട്ടോ. കാര്യം ഇത്രയും ദിവസം നമുക്ക് അങ്ങനെ ക്ഷീണം ഒന്നും ഉണ്ടായിട്ടില്ലേനു. ഇങ്ങനെ പുറത്ത് പോയി കുറച്ചിങ്ങനെ നടക്കാനെല്ലാം തുടങ്ങിയരാന്ന് ഭയങ്കര നോമ്പിന് ആദ്യമായിട്ട് ഇന്നാണ് ഒരു ക്ഷീണം നോമ്പ് വറക്കാനുള്ള സമയത്തിന് ഇങ്ങനെ കാത്തു നിന്നെ. ഇവിടെ കണ്ടൊരു മലയാളി കേരള റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത ഇതേനു കേട്ടോ, എന്താ പറയുക, സ്നാക്സ് ഇല്ലേനു. എല്ലാം നമ്മളെ നാട്ടിലുള്ള എല്ലാ സ്നാക്സെല്ലാം ഉണ്ടേനു. കൽമാസ്, ഉണ്ണിയപ്പം, പിന്നെന്താ നമ്മൾ ചിക്കൻ സമൂസ, അതെല്ലാം വാങ്ങിയ സ്നാക്സ് കുറേ ഉണ്ടേനു. കിളിക്കൂട്, നമ്മളെ കണ്ണൂർ സ്റ്റൈൽ സ്നാക്സ് എല്ലാം ഉണ്ടേനു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് സ്നാക്സ് കുറച്ചാൽ വാങ്ങി. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിന്, നെയ്ച്ചോറും ബീഫെല്ലാം പറഞ്ഞ് കുട്ടികൾക്കെല്ലാം കൊടുത്ത് അങ്ങനെ ഇത് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നെസ്റ്റ് ഓലുലു എല്ലാവരും കയറിയും ഇത് കഴിഞ്ഞിട്ടും. ഇവിടുന്ന് ഇന്നോന് യൂണിക്കോണിൻ്റെ വാച്ച് കണ്ടുതരും. ഇത് നെസ്റ്റോ ആന്നിട്ടാ, നല്ല ഇഷ്ടമായി. നമുക്ക് രസമുണ്ടോ? അത് സ്പീക്കർ ആയിരിക്കും, സ്പീക്കർ അല്ലേ അത്? നീ എടുത്തേ. നെസ്റ്റോയിൽ നിന്ന് എനിക്കും രണ്ടാൾക്കും കുട്ടികൾക്ക് രണ്ടാൾക്കും വാച്ച് വാങ്ങിയേനെ കേട്ടോ. വാങ്ങിയതെല്ലാം ഞാൻ പറഞ്ഞില്ല, ഇൻഷാല്ല അടുത്ത വ്ളോഗിൽ കാണിക്കാം. പിന്നെ നമ്മൾ മുന്നേ ഈ ഒരു കോട്ടൺ ഹൗസിൽ വന്നിട്ടുണ്ടായിന് ഒന്ന് രണ്ട് പ്രാവശ്യം. നെസ്റ്റോൻ്റെ നേരെ പുറത്തു തന്നെയാണ് കേട്ടോ, നെസ്റ്റോൻ്റെ അടുത്ത് തന്നെയാണ്. ഇവിടെയും നല്ല കുട്ടികൾക്കുള്ള ഡ്രസ്സുണ്ട്.
പക്ഷേങ്കിൽ ഇവിടുന്ന് ഞാൻ ഈ ലെഗിങ്സ് വാങ്ങാനായിട്ട് വന്ന ഡ്രസ്സൊന്നും നോക്കുന്നില്ല. കാര്യം ഡ്രസ്സിൽ നമ്മൾ ഓൾറെഡി വാങ്ങിയിരുന്നു, ഇന്നോന് നെക്സ്റ്റ് വന്ന ടീഷർട്ടും എല്ലാം വാങ്ങിയിട്ടുണ്ടായിന്. പിന്നെ ഇത് ലൂലു ആണ്, ലൂലുന്ന് ഇക്കാക്ക് ഷൂ നോക്കല, ഇക്ക ഫോണിലാണ് കേട്ടോ. കാര്യം ഷോപ്പിൽ കസ്റ്റമർ വരുന്ന സമയത്ത് സ്റ്റാഫ് എന്തെങ്കിലും ആവശ്യത്തിന് ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കും. അങ്ങനെ രാത്രി ആയാലും പിന്നെ ഇക്കാക്കൊരേ അങ്ങനെ കോള് വരലേനു. നമ്മളിങ്ങനെ പെരുന്നാളെല്ലാം ആയാലാണ് ഫുൾ ഡേ ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വന്നിരിക്കും. നാട്ടിൽ പോകുമ്പോൾ അല്ലെങ്കിൽ പെരുന്നാളാവുമ്പോൾ, അല്ലെങ്കിൽ ഇക്ക അധികം അങ്ങനെ ഷോപ്പിങ്ങിനൊന്നും ഉണ്ടാവില്ല. പറ്റുന്നില്ലല്ലോ, പീജനെന്നെ പ്രാവ് പാടുവ് പീജൻ പീജൻ എന്ന് പറഞ്ഞാൽ മതിട്ടാ. അത് അലുനീസി പ്രാവ് എന്ന് പറഞ്ഞേ പാടുവ് പീജനെ. കൊറേ പ്രാക്ടീസ് ചെയ്തല്ലോ. അവളുണ്ട് താങ്ങുന്നില്ല, മൂക്കുത്തി ഉണ്ടല്ലോ അല്ലേ ഫ്രീ കണ്ണടൊപ്പം. അത് വേണ്ട, അത് വേണ്ട, ഇത് വെച്ചോ. ബ്ലാക്ക് കളർ ഡ്രസ് ഉണ്ടല്ലേ. ഇന്നും ഗ്ലാസ് വേണമെന്ന് പറഞ്ഞിട്ട്, കൂളിംഗ് ഗ്ലാസ്സസ് വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിക്കൊടുക്കല. ഇക്കാൻ്റെയൊക്കെ ഇങ്ങനെ പുറത്ത് വരുമ്പോൾ അത് ഇന്നും എല്ലാം ഓൾക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം വാങ്ങിപ്പിക്കും കേട്ടോ. അൻ്റെയൊക്കെ പോയാൽ ഞാനെല്ലാം അങ്ങനെ പറഞ്ഞതെല്ലാം വാങ്ങിച്ചു കൊടുക്കില്ല. അതുകൊണ്ട് ഓളെല്ലാം വാച്ചും ഗ്ലാസ്സും എല്ലാം ആയിട്ട് വേണ്ട നെയിൽ പോളിഷെല്ലാം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്നും ആദ്യത്തെ ഒരു ഷോപ്പിൽ നിന്ന് നോക്കിയിട്ട് അങ്ങനെ ഇക്കാകുമ്പോൾ പിന്നെ പറഞ്ഞാൽ അപ്പം തന്നെ വാങ്ങിക്കോട്ടെ പാവല്ലേ എന്നെല്ലാം പറഞ്ഞ് അങ്ങനെ വാങ്ങിക്കൊടുക്കും. അങ്ങനെ പിന്നെ അപ്പം ഇതാ അവൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ സമയം 1 മണി ആയിട്ട് രാത്രി പോകുമ്പോൾ ഇതാ ഒരു കോണെല്ലാം വാങ്ങിയിട്ട് അങ്ങനെ പോകല. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചെത്തുമ്പോഴത്തേക്ക് 2 മണിയെല്ലാം കഴിയും, ഒരു മണിക്കൂറോളം ഉണ്ടാവും പോകാൻ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഈദ് ഷോപ്പിംഗ്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നത്. ഇൻഷാല്ല നെക്സ്റ്റ് വ്ളോഗ് എന്താ പറയുക ഡ്രസ്സ് ഹോൾ വീഡിയോ ചെയ്യാം കേട്ടോ. എന്തായാലും അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇൻഷാല്ല പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സ് എല്ലാം ആയിട്ട് കാണാം. താങ്ക് യു, ബൈ.